കോൺഗ്രസിൻ്റെ അഥവാ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെ കൊണ്ടുവന്ന് ഉദുമ മേഖലയിലെ ചേലക്കരയിൽ ഇറക്കാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ്സുകാർ തന്നെ പോസ്റ്റർ പ്രചാരണവുമായി രംഗത്തെത്തി. ശക്തമായ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പോസ്റ്റർ പ്രചാരണവുമായി രമ്യ ഹരിദാസിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. ആലത്തൂരിൽ പരാജയപ്പെട്ട ആളെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിറക്കരുത് എന്നുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന പോസ്റ്ററുകളാണ് മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ ഉയർന്നത്. ഇതേ തുടർന്ന് സംഭവത്തിൽ ആലത്തൂരിൽ നിന്നും രമ്യ ഹരിദാസിനെ ചേലക്കരയിലേക്ക് പ്രതിഷ്ഠിക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഒരു വിഭാഗത്തിൻ്റെ നീക്കത്തിന് തിരിച്ചടിയായി. ചേലക്കര ഉതുവടി പള്ളിപ്പടി ബസ് സ്റ്റോപ്പിലാണ് നോട്ടീസുകളും പോസ്റ്ററുകളും കണ്ടെത്തിയത്. ജനങ്ങൾ കൈവിട്ട മുൻ ആലത്തൂർ എം പിയെ ചേലക്കരയിൽ കെട്ടി ഇറക്കരുത് എന്നാണ് പ്രധാന ആവശ്യം. അതായത് ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെ ഏത് വിധേനയും കൊണ്ടുവന്ന് ചേലക്കരയിൽ നിന്നും വിജയിപ്പിച്ചെടുക്കാൻ ഒരു വിഭാഗം വലിയ തോതിലുള്ള നീക്കം നടത്തിയിരുന്നു. ഇതിനിടെ ആലത്തൂരിൽ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്താൻ തന്നെ ഒരു വിഭാഗം കോൺഗ്രസിലെ ഗ്രൂപ്പ് കളിച്ച് നീക്കം നടത്തിയത് വലിയ തോതിൽ വിവാദമായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ പോസ്റ്ററുകളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നിരിക്കുന്നത്. ഇതേ തുടർന്ന് കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം വിട്ടിലായിട്ടുണ്ട്. ചേലക്കരയിലേക്ക് ആരെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കണം എന്നുള്ള കാര്യത്തിൽ ഇതോടെ യാതൊരുവിധ പുതിയ കണ്ടെത്തലിനും സാധിച്ചിട്ടുമില്ല. ഇക്കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ വലിയ തോതിൽ ഇടതുപക്ഷത്തിന് പിന്തുണയാകുന്നത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ധാരണയായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവരാകട്ടെ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി തുടങ്ങി. സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്ത് ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്ത് വന്നിട്ടില്ല എങ്കിലും അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളാണ് നടന്നു വരുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ആലത്തൂരിൽ അടക്കം വലിയ തോതിലാണ് രമ്യ ഹരിദാസ് പരാജയപ്പെട്ടത്. ഇവിടെ നിന്ന് എതിർ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു. ഇതെല്ലാമാണ് ഇവരെ കൂടുതൽ ആശങ്കയിലാക്കുന്നതൊക്കെ. രാധാകൃഷ്ണൻ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് അവിടെ വിജയിച്ചത്. അദ്ദേഹം പാർലമെൻറ്റിലെത്തുകയും ചെയ്തിരിക്കുന്നു. രമ്യ ഹരിദാസിനെ ഇവിടെ എത്തിക്കുന്നതിലൂടെ കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായി എതിർക്കുന്നതിന് കാരണം ഇവരുടെ കാലഘട്ടത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ചില നേതാക്കളുടെ ഗ്രൂപ്പ് കളിയും ഇതോടൊപ്പം തന്നെ രംഗത്ത് വരുന്നുണ്ട്. ചുവരിൽ പതിപ്പിക്കാനുള്ള സ്റ്റിക്കറുകളും പോസ്റ്ററുകളിൽ ഉണ്ടായിരുന്നു. സാധാരണ കോൺഗ്രസ്സുകാരെ ഇനിയും പരീക്ഷിക്കരുതെന്നും ജനങ്ങൾ കൈവിട്ട മുൻ ആലത്തുറമ്പിയെ ചേലക്കരയിൽ കെട്ടിയിറക്കരുതെന്നും പോസ്റ്ററിൽ പറയുന്നു. ഇക്കഴിഞ്ഞ ജൂൺ 10-ാം തീയതിയും രമ്യ ഹരിദാസിനെതിരെ ചേലക്കരയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതായത് ഇപ്പോൾ തുടർച്ചയായിട്ട് പോസ്റ്ററുകളും സ്റ്റിക്കറുകളും വരുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ ഔദ്യോഗിക പിന്തുണയോടുകൂടി തന്നെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇക്കാര്യങ്ങളെല്ലാം നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ തോതിൽ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർക്കിടയിലുള്ള രമ്യ ഹരിദാസിനെതിരായി ഉണ്ടായ അതൃപ്തിയാണ് ഇത്തരം കാര്യങ്ങൾക്കും പ്രധാനമായ കാരണമെന്ന് പറയുന്നു. ചേലക്കരയിൽ തങ്ങളെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി മതിയെന്നായിരുന്നു സേവ് കോൺഗ്രസിൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളിൽ സൂചിപ്പിച്ചിരുന്നത്. രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ മത്സരിപ്പിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമം തുടങ്ങിയതിന് പിന്നാലെയാണ് ആദ്യ പോസ്റ്ററുകൾ വന്നത്. ചേലക്കരയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന സൂചന നൽകി രമ്യ ഹരിദാസും പ്രതികരിച്ചിരുന്നു. പിന്നാലെയാണ് ബുധനാഴ്ച രാവിലെ പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതായത് ഒരു വിഭാഗം ഇവരെ ഇറക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവിട്ടപ്പോൾ രമ്യ ഹരിദാസ് അന്നേരം തന്നെ കുറേ പോസ്റ്ററുകൾ വലിയ തോതിൽ വന്നിരുന്നു. ഇപ്പോഴേ രമ്യ ഹരിദാസ് തയ്യാറാണെന്നും പറഞ്ഞ് സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നപ്പോഴാകട്ടെ വീണ്ടും പോസ്റ്ററുകളും എഴുത്തുകളും വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ബുധനാഴ്ച രാവിലെ പുതിയ പോസ്റ്ററുകളും നോട്ടീസുകളും പ്രത്യക്ഷപ്പെട്ടു. രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിൽ മണ്ഡലത്തിലെ ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കും വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. ഇതെല്ലാമാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധിക്ക് കാരണം ഒരുക്കുന്നത്. ചേലക്കരയിൽ വളരെ ഈസി വാക്ക് ഓവറിലൂടെ കയറി വരാമെന്നുള്ള പ്രതീക്ഷയായിരുന്നു യു ഡി എഫിന് വിശേഷിച്ച കോൺഗ്രസിനും ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സംഭവത്തോട് തിരിഞ്ഞത് വലിയ തോതിൽ ഇവർക്ക് വെല്ലുവിളിയായിട്ടുണ്ട്. ഇനിയെങ്കിലും കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ ഓരോ മണ്ഡലത്തിലും പരീക്ഷിക്കുന്നതിന് പകരം അതാത് മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളെ തന്നെ അവിടുത്തെ വോട്ടർമാരെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ തന്നെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതാക്കളെ തന്നെ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് മത്സരിപ്പിക്കാൻ സ്വീകരിച്ചാൽ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾക്ക് തടയിടാനാകും. വരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി അത്തരത്തിലുള്ള വിലയിരുത്തലുകളാണ് നടക്കേണ്ടത്. ഏതായാലും ഇടതുപക്ഷവും ശക്തമായ മുന്നേറ്റത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിൽ വരുന്നത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്.